അള്ളാഹു ചോദിച്ചു മോസനബിയെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവൻ ഞാനാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളാവട്ടെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ മോസനബിയെ നമ്മൾ ഇരിക്കുമ്പോ കൂടെ ഒരാളിരിക്കുക ഒരു കൂട്ടിന് നമ്മളിപ്പോ ക്ലാസ്സിന് വരുമ്പോ ഒരാളെ കൂട്ടുന്നു എൻ്റെ കൂടെ വരുന്നോ ഒരുമിച്ചിരിക്കാം അത്രേതിനുള്ളൂ രണ്ടാൾ രണ്ട് എന്നാലും എന്റെ കൂടെ ഒരാൾ എന്റെ കൂട്ടിനിരിക്കാൻ മുസനബിയെ നിങ്ങളോട് കൂട്ടിനിരിക്കാൻ ഞാൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അള്ളാഹു ചോദിച്ചു ആരോട് ഖലീമുല്ലാഹി മൂസാലിഹിസ്സലാമിനോട് ബോധരഹിതരായി വീണുപോയിട്ടുണ്ട് പിന്നെ എഴുന്നേറ്റു റബ് എങ്ങനെയാണ് റബ്ബേ അത് സാധ്യമാവുക നീ എന്റെ കൂടെ ഇരിക്ക ഞാൻ നിന്റെ കൂടെ റബ്ബ് അത് കേട്ടപ്പോഴേക്കും വീണ് വീണുപോയി ആ ചോദ്യം മറുപടി വന്നിട്ടില്ല എന്നിട്ട് ചോദിച്ചു റബ്ബെ അതെങ്ങനെ സാധ്യമാകും അവമാലിം സുമനബിയെ നിങ്ങൾക്കറിയുമോ അന ജലീസുമറനീ എന്നെ ആരാണോ വിക്ര ചൊല്ലുന്നത് ആരാണോ എന്നെ ഓർക്കുന്നത് ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് ആ മനുഷ്യൻ എന്നെ എവിടെ അന്വേഷിച്ചാലും കണ്ടെത്താൻ അവർക്ക് സാധിക്കുമല്ലോ എന്നെ ഓർക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് നമുക്ക് അല്ലാഹുവിനോട് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه നമ്മുടെ പരിപാടി ലൈവ് വീക്ഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇതിന്റെ ലിങ്ക് അവരുടെ സുഹൃത്തുക്കളിലേക്കും പരിചയക്കാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് അറിയാനും പഠിക്കാനുമുള്ള അവസരമൊരുങ്ങും ആ നല്ല ഒരു നന്മ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹു അള്ളാഹു ലത്തീഫാണ് നിങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് മൂസ മൂസനബിയെ അന ജലീസുമൻ എന്നെ ഓർക്കുന്നവരുടെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് വഹൈസുമൽ തമസനി അബിദി വജദനി എന്നെ ആരന്വേഷിച്ചിറങ്ങുന്നുണ്ടോ അവർക്കെന്നെ കണ്ടെത്താൻ കഴിയും അള്ളാഹുനെ പറ്റി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ അപ്പൊ നമ്മൾ പറയും തിന്മകൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് തിന്മക്ക് ഏതെങ്കിലും ഒരു ഒരു വേണ്ടാത്ത കാര്യത്തിന് ഒരാൾ ഒരു ഒരു ബ്ലോഗ് തുടങ്ങിയാൽ ഒരു ചാനൽ തുടങ്ങിയാൽ അതിനൊരുപാട് ആളുകൾ കയറും ചിലപ്പോൾ നമ്മൾ പറയും എല്ലാച്ചിനും തിന്മ തിന്മയ്ക്ക് ഒരുപാട് ആളുകളുണ്ട് നമ്മൾ നന്മയുടെ ഒരു കൊടി അവിടെ ഉയർത്തി വെച്ചിട്ടുണ്ടോ എങ്കിൽ അതിനാളുകൾ ഉണ്ടാകും തിന്മയുടെ കൊടി പിടിച്ചവർക്ക് അതിന് ആളുകൾ ഉണ്ട് പക്ഷെ നന്മയുടെ കൊടി നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ടോ അവിടെ അള്ളാഹുനെ അന്വേഷിക്കുന്നവർക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ടോ അള്ളാഹുനെ മനസ്സിലാക്കാൻ അള്ളാഹുവിനെ അറിയണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അവനെ കണ്ടെത്താൻ അവസരം ഉണ്ടാകുന്ന ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ എവിടെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അള്ളാഹുവിനെ പറ്റി അറിയണം പഠിക്കണം എന്ന് എന്നാഗ്രഹിച്ചതിൻ്റെ ഫലമാണ് ഈ മജിരസിൽ നിങ്ങൾ പിരിക്കുന്നത് ഈ പരിപാടി ലൈവ് കേൾക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ കൽബിനുള്ളിൽ അള്ളാഹുവിനെ പറ്റി അറിയണം എന്നൊരാഗ്രഹം എഴിമിനോടുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായതിൽ അള്ളാഹു കേൾക്കാനും അത് അറിയാനും അത് പഠിക്കാനും അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ് അന ജലീസുമൻ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് െ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ കൂടെ കൂടെ ഇരിക്കാനുണ്ട് ഇത് കേട്ടപ്പോഴേക്കും വീണുപോയ നബിയുല്ലാഹി മൂസ മൂസ നബി ചോദിച്ചു നീ ഇരിക്കേ അതേ മൂസ മുസനബിയെ അന ണോ എന്നെ അന്വേഷിച്ചു വരുന്നത് അവിടെ എന്നെ കണ്ടെത്താൻ അവർക്ക് കഴിയും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം നിസ്കരിക്കുമ്പോൾ എന്ന് പറയുന്നു നമ്മള് ആരാണോ അള്ളാഹുവിന് സ്തുതി പറയുന്നത് ആ സ്തുതി പറയുന്നവരെ അള്ളാഹു കേൾക്കുന്നുണ്ട് അതാണ് അതിനർത്ഥം അള്ളാഹു കേൾക്കുന്നുണ്ട് ലിമൻ ഹമിദ ആര് അലഹമുല്ല പറയുന്നോ ആര് സുബാൻ അല്ല പറയുന്നുണ്ടോ അത് അല്ലാഹു കേൾക്കുന്നവനാണ് അതിനർത്ഥം എന്താണ് എൻ്റെ അടിമേ എൻ്റെ ദാസനെ ൊല്ലിക്കോ ഞാനത് കേൾക്കുന്നുണ്ട് പറഞ്ഞോ ഞാനത് അറിയുന്നുണ്ട് നമ്മൾ പറയുന്നത് ഈ ആകാശം മുഴുവനും ഭൂമി നിറയും ആകാശവും ഭൂമിയും ഇത്രല്ലേ നമുക്കറിയൂ നമ്മുടെ ഭൂമിയും ഈ പ്രപഞ്ച ലോകവും ഇത് നിറയേ സ്തുതിയാണെങ്കിൽ ആ സ്തുതി മുഴുവൻ നിനക്കാണ് റബ്ബേ ഇനി ഇത് രണ്ടും അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ലോകമുണ്ടെങ്കിൽ ആ ലോകം നിറയും സ്തുതി നിനക്കാണല്ലോ ഇതാണ് നമ്മൾ ആ അതിക്രമ ചൊല്ലുന്നത് സമി അഹുലിമൻ ഹമിദ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരെ അള്ളാഹു കേൾക്കുന്നുണ്ട് അതിനർത്ഥം എൻ്റെ ദാസനെ സ്തുതിച്ചോളൂ ഞാൻ ഇവിടെയുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാനിവിടെ കേൾക്കുന്നുണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ ഹെന്ത് ചൊല്ലിക്കോ നിന്റെ ഹെന്ത കേൾക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് അപ്പോ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഈ നിസ്കരിക്കണത് എന്ന് ബോധങ്ങനെ വരും സമി അള്ളാഹുലിമൻ ഹമിദ സ്തുതിക്കുന്നവന്റെ സ്തുതി ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നത് ഞാൻ അവിടെ ഉണ്ട് ഉണ്ടോ പറഞ്ഞോ എന്ന് ചൊല്ലിക്കോ ഞാൻ നിന്റെ കൂടെയുണ്ട് നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മയ്യത്തെ നമുക്ക് അവിടെ അനുഭവിക്കാൻ കഴിയും അള്ളാഹു നമ്മുടെ കൂടെയാണ് ഇത് മനസ്സിലാക്കലാണ് ലത്തീഫിന്റെ ഏറ്റവും വലിയ അത്ഭുതം അള്ളാഹുനെ പറയുന്നുണ്ട് ഖാനൻ സംസാരിക്കും ഞങ്ങൾ നബിയോടും സംസാരിച്ചു കൊണ്ടിരിക്കും വീട്ടിലെ ഞങ്ങളും സംസാരിക്കും നിബിതങ്ങൾ ഞങ്ങളോടും സംസാരിക്കും ഞങ്ങളുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയും ഞങ്ങൾ ഹബീബിന്റെ കൂടെ വന്നിരിക്കും അങ്ങനെ വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ട് വർത്തമാനങ്ങളുണ്ട് തമാശ പറയുന്നുണ്ട് പക്ഷേ സ്വല നിസ്കാരത്തിൻ്റെ സമയമായാൽ ബിയുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി തരാം നിബിതങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അതുവരേക്കും ഞങ്ങളോട് വർത്തമാനം പറയുന്ന നബി അങ്ങോട്ടും വർത്തമാനം ഞങ്ങളുടെ കൂടെയിരിക്കും ഞങ്ങൾ അവരുടെ അടുത്ത് അവിടെ പോയിരിക്കും എന്നാൽ ഞങ്ങളെയും അറിയില്ല ഞങ്ങൾക്ക് നിബിയേയും അറിയില്ല അങ്ങനെയായിരുന്നു ഹബീബിന്റെ അവസ്ഥ എന്ന് ആയിഷ ആയിഷറുദി അള്ളാഹു അള്ളാഹുവിന്റെ വിഷയം വന്നാൽ പിന്നെ നിബിക്ക് ഞങ്ങളെ പരിചയമില്ലാത്ത പോലെ പിന്നെവിടെ ചിരിയില്ല പിന്നെ ഇവിടെ വർത്തമാനങ്ങളില്ല പിന്നെ തമാശയില്ല ഹബീബായ നബി ഞങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ലാത്ത പോലെ പോലെമാരായ ഹദീത് പണ്ഡിതന്മാർ എഴുതി ഇങ്ങനെയാണ് ഓരോ മുസ്ലിമും ആവേണ്ടത് അള്ളാഹുവിന്റെ വിഷയം വരുമ്പോൾ പിന്നെ മറ്റൊന്നും അവിടെ ചിന്തയില്ല അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ് സ്തുതി പറഞ്ഞോളൂ എന്റെ അടിമേ നീ പറയുന്ന ഹെന്ത കേൾക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അള്ളാഹു നമ്മളോട് പറയുന്ന പോലെ അള്ളാഹുനെ സ്തുതിക്കുന്നവരെ അള്ളാഹു കേൾക്കുന്നുണ്ട് ആ വാക്കിനർത്ഥം ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ സ്തുതി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ലത്തീഫാണ് അള്ളാഹു ലത്തീഫാണ് ലത്തീഫിൻ്റെ മറ്റൊരു മകനയാണ് വളരെ സങ്കീർണമായ വിഷയങ്ങളെ അള്ളാഹുവിനറിയാം വളരെ സങ്കീർണ്ണമായ ഗോപ്യമായി കിടക്കുന്ന മറഞ്ഞ് കിടക്കുന്നത് ചില കാര്യങ്ങളുടെ ഹെക്കുമത്ത് എന്താണെന്ന് പോലും നമുക്കറിയില്ല അള്ളാഹു ചെയ്യുന്നത് എന്തിനു ചെയ്തു എന്ന് നമുക്കറിയില്ല ലോകത്താകമാനം കൊറോണ വന്നു കോവിഡ് നയൻറ്റീൻ വന്നു പാൻഡമിക്കുകൾ വന്നു എന്താണിതിൻ്റെ സിറ് എന്താണിതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യം അവനെ വിഷയങ്ങൾ റിയാൻ കഴിയുകയുള്ളു അള്ളാഹു ലത്തീഫാണ് അതിസൂക്ഷ്മമായ വിഷയങ്ങള് മഹാനായ ലുഖ്മാനുൽ അവരുടെ മകനോട് ഉപദേശിക്കുന്ന ഉപദേശം ഖുർആൻ പറയുന്നുണ്ട് മോനെ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് മോനെ അള്ളാഹു അറബുൽ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മറിയുന്നവനാണെന്ന് മാത്രമാണോ നിനക്കറിയുന്നത് ഞാനൊന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ സീഡ് ആണ് നമ്മുടെ കടുക് കടുക് മണി ഇത്ര ചെറുതാണ് കടുക് മണി യാ കുഞ്ഞു ഇന്നഹ ഹബ്ബതിൻ മിൻ ഖർദൽ ഒരു മോൻ സങ്കല്പിക്കെ ചെറിയൊരു കടുകുമണി എത്ര ചെറുതാണ് ചെറുതാണതല്ലേ വളരെ ചെറുതാണ് ഫതകും അതൊരു പാറയുടെ ഉള്ളിന്റെ ഉള്ളിലാണെന്ന് കരുത് അതല്ല ആകാശലോകത്തേക്ക് എവിടെയോ പോയി ഒളിഞ്ഞിരിക്കുകയാണ് പ്രപഞ്ചം അച്ഛമില്ലാത്ത ലോകമാണ് അറ്റം ഉണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് അറ്റം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു ആകാശലോകങ്ങളിലോ ഔഫിൽ അറുതി അല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിച്ചിരിക്കുന്ന ഒരു കടകുമണി മോനെ നീ ഒന്ന് സങ്കൽപ്പിക്ക് ആ കടകുമണിയെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും ചെറുതാ ഒരു കടകുമണി ഈ ഹാളിൽ പോയാൽ നമുക്ക് തെരഞ്ഞു ഒഴിവാക്കൂലേ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയും ഈ ഒരൊറ്റ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കടകുമണി ഒരാൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചു എന്നിട്ട് പറയാം തിരഞ്ഞു കിട്ടുന്ന ആൾക്ക് ഇത്ര സമ്മാനമുണ്ട് ആരെയും തരാൻ പോവോ ഒരു കടകുമണി ഒന്ന് ഈ സ്റ്റേജിൻ്റെ എവിടെയെങ്കിലും അടിയിലോ അല്ലെ ചെയറിൻ്റെ ബാക്കിലോ എവിടെയെങ്കിലും വെച്ച് ഒളിപ്പിച്ചാൽ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് മോനെ ആകാശലോകങ്ങളിലോ ഭൂമിയിലോ പാറക്കെട്ടുകൾക്കുള്ളിലോ കൊണ്ടുപോയി ഒരു കടകുമണി ഒളിപ്പിച്ചാലും അതാണ് അള്ളാഹു ലത്തീഫ് എന്ന ഒരു മഹനതാണ് അതിസൂക്ഷ്മമായത് നമ്മളാർക്കും ചിന്തിക്കാൻ കഴിയാത്തത് അത്രയും സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ എന്നർത്ഥമുണ്ട് ലത്തീഫിന് അള്ളാഹുവിനത് കൊണ്ടുവരാൻ കഴിയും ഇത് പറഞ്ഞിട്ട് അല്ലാഹു അള്ളാന്റെ രണ്ട് ഇസ്മുകളാണ് പറഞ്ഞത് അള്ളാഹു ലത്തീഫാണ് അള്ളാഹു ഖബീറാണ് ഖബീർ എന്ന് പറഞ്ഞാൽ എല്ലാ ഖബറും ഉള്ളവൻ എല്ലാ വിവരവും ഉള്ളവൻ എല്ലാ മറിയുന്ന